വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പാവയ്ക്ക ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. പാവയ്ക്ക ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് കയ്പ്പില്ലാത്ത വളരെ ടേസ്റ്റിയായ പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കി അതിനായി ഒരു പാവയ്ക്ക എടുക്കാം. എന്നിട്ട് നന്നായി കഴുകിയ പാവയ്ക്ക ഒരു ഇഞ്ച് വലുപ്പത്തിൽ റൗണ്ടായി മുറിക്കണം. എന്നിട്ട് അതിനുള്ളിലെ കുരു കളയണം. പാവയ്ക്ക ഫ്രൈക്കുള്ള മസാല എടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കടലമാവ്, 2 ടീസ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നന്നായി കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ പാവയ്ക്ക ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായി നിരത്തി വെച്ച് ഒരു സൈഡ് മുറിച്ചെടുക്കാം. ഇതാ ഇവിടെ ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. അടുത്ത സൈഡും ഇതേപോലെ മുറിച്ചെടുക്കണം. ഇപ്പൊ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി പാവയ്ക്ക വറുത്തത് റെഡിയായി കഴിഞ്ഞു. ഒട്ടും കയ്പ്പില്ലാത്ത നല്ല മുരിഞ്ഞ പാവയ്ക്ക വറുത്തത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.